ടിബറ്റൻ ബുദ്ധമതാചാരനായ ദലൈലാമയെ വധിക്കാൻ ശ്രമിച്ച ഭീകരർ മലപ്പുറത്ത് വഴിയായത് 2012 ഓഗസ്റ്റ് 8-നായിരുന്നു. ദേശീയ മാധ്യമങ്ങളിൽ ഇത് പ്രധാന വാർത്തയായപ്പോൾ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ഈ വാർത്ത മൂടിവെച്ചു. ദലൈലാമയെ വധിക്കാൻ ബീഹാറിലെ ബോധഗയയിൽ ബോംബുകൾ വെച്ച 3 ബംഗ്ലാദേശി ഭീകരരെ മലപ്പുറത്തെ കോട്ടകലിൽ വെച്ചാണ് എൻഐഎ പിടിച്ചത്. ജമാഅത്ത് ഉൾ മുജാഹിദീൻ ബംഗ്ലാദേശ് അഥവാ JMB എന്ന ഭീകര സംഘടനയിൽപ്പെട്ട അബ്ദുൾ കരീം, മുസ്താഫിസുൽ റഹ്മാൻ, മുഹമ്മദ് ഷഹീദുൽ ഇസ്ലാം എന്നിവരാണ് അന്ന് പിടിയിലായത്. കോട്ടക്കലിലെ ഒരു ബംഗാളി കോളനിയിൽ നിന്നാണ് ഇവരെ NIA അന്ന് പിടികൂടിയത്. കോട്ടക്കലിൽ കൂലിവേല ചെയ്ത് ജീവിക്കുകയായിരുന്നു അത്ര ഈ കൊടും ഭീകരർ. കേരളം ഭീകരരുടെ താവളമാണെന്ന NIA ആരോപണം പൂർണ്ണമായും ശരിയാണെന്ന് തെളിയിക്കുന്നതാണ് 2018 ഓഗസ്റ്റിൽ നടന്ന ഈ സംഭവം. ദേശീയ പൗരത്വ രജിസ്റ്റർ ഏർപ്പെടുത്തുമെന്ന് ഉറപ്പായിരിക്കെ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയവർ കേരളത്തിലേക്ക് ഒഴുകുമെന്ന് NIA റിപ്പോർട്ട് നൽകിയിരുന്നു. ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ചുള്ള തീവ്രവാദ സംഘടനകൾ കേരളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതായും ഈ സംഘടനകൾക്ക് സംസ്ഥാനത്ത് നല്ല വേരോട്ടമുള്ളതായും NIA വൃത്തങ്ങൾ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. NIA നിർദ്ദേശങ്ങൾ ശരിയായ രീതിയിൽ സംസ്ഥാനം കണക്കിലെടുത്തില്ലെങ്കിൽ കേരളം ഒരു പാകിസ്ഥാനായി മാറും. മതപ്രീണനം ലക്ഷ്യമിട്ട് SDPI തീവ്രവാദികളോട് ഉദാര സമീപനമാണ് കേരളം കാലാകാലങ്ങളായി ഭരിക്കുന്ന സർക്കാരുകൾ ചെയ്തു പോകുന്നത്. ഈ നയമാണ് കേരളം തീവ്രവാദികൾ ഹബ്ബാകാൻ കാരണം. NIA വെളിപ്പെടുത്തൽ ഗുരുതരമാണെന്നിരിക്കെ ഇതിനെതിരെ നടപടി സ്വീകരിച്ച് പൊതുജനങ്ങളുടെ സ്വയജീവിതം ഉറപ്പുവരുത്തേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ കടമയാണ്. റോഹിംഗ്യൻ അഭയാർത്ഥികളോട് മ്യാൻമർ കൈക്കൊണ്ട നിലപാടിൽ പ്രതിഷേധിച്ച് ബുദ്ധമതക്കാരുടെ ആധ്യാത്മിക ആചാര്യൻ ദലൈലാമയെ വകവരുത്താനായിരുന്നു ബംഗ്ലാദേശി ഭീകരർ പദ്ധതി തയ്യാറാക്കിയത്. ഇതിന് 2018 ജനുവരി 14 ബോധഗയയിൽ അത്യുഗ്ര ശേഷിയുള്ള 3 ബോംബുകൾ വെച്ചെങ്കിലും ഭാഗ്യം കൊണ്ട് അവ പൊട്ടിയില്ല. ഇവർക്ക് റോഹിംഗ്യൻ ഭീകരരുടെയും ഇന്ത്യയിലെ ഭീകര സംഘടനകളുടെയും സഹായം ലഭിച്ചിട്ടുണ്ടെന്ന് NIA അധികൃതർ വ്യക്തമാക്കിയിരുന്നു. ബുദ്ധ തീർത്ഥാടന കേന്ദ്രമായ മഹാബോധി ക്ഷേത്രത്തിൽ മുൻപും മതതീവ്രവാദികളുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. മുൻപ് അഹമ്മദാബാദ് സ്ഫോടനങ്ങൾക്ക് നിരോധിത സംഘടനയായ സിമി പദ്ധതിയിട്ടതും പരിശീലനം നൽകിയതും കേരളത്തിലെ വാഗമണിലായിരുന്നുവെന്ന് NIA കണ്ടെത്തിയിരുന്നു. ജമാഅത്ത് ഉൾ മുജാഹിദീൻ ബംഗ്ലാദേശിയുടെ ഇന്ത്യൻ മേധാവി മുഹമ്മദ് ജാഹിദുൽ ഇസ്ലാം ഒരു വർഷത്തിനിടെ 10 തവണ മലപ്പുറത്ത് എത്തിയിരുന്നതായി ദലൈലാമയെ വധിക്കാൻ ശ്രമിച്ച സംഭവത്തിലെ അറസ്റ്റിന് പിന്നാലെ NIA വ്യക്തമാക്കിയിരുന്നു. പരപ്പനങ്ങാടി, താനൂർ, കോട്ടക്കൽ എന്നിവിടങ്ങളിൽ ഒട്ടേറെ തവണ ബംഗ്ലാദേശി ഭീകരർ സന്ദർശനം നടത്തിയതായാണ് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അറസ്റ്റിലായ ബംഗ്ലാദേശി ഭീകരനിൽ നിന്ന് രാജ്യത്തെ വിവിധ ക്ഷേത്രങ്ങളുടെയും മസ്ജിദുകളുടെയും രേഖാചിത്രങ്ങൾ NIA ലഭിച്ചിരുന്നു. ഇവിടങ്ങളിൽ JMB സ്ഫോടന പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നതായാണ് നിഗമനം. അൽഖ്വയ്ദയുമായി ഉറ്റബന്ധമുള്ള മുഹമ്മദ് ഒരു മാസത്തിനുള്ളിൽ വീണ്ടും മലപ്പുറത്തെത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്നും NIA കണ്ടെത്തിയിരുന്നു. ആദ്യമായാണ് ബംഗ്ലാദേശി തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് കേരളത്തിൽ ശക്തമായ വേരോട്ടമുണ്ടെന്ന് ഔദ്യോഗിക ഏജൻസി വെളിപ്പെടുത്തുന്നത്. കേരളത്തിലേക്ക് പലതരം ജോലി തേടിയെത്തുന്ന ഇതര സംസ്ഥാനക്കാരിൽ ഭൂരിപക്ഷവും ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരാണ്. അസം, പശ്ചിമബംഗാൾ സ്വദേശികൾ എന്ന ലേബലിലാണ് ഇവർ എത്തുന്നതെങ്കിലും ബംഗ്ലാദേശി തീവ്രവാദ ഗ്രൂപ്പുകളിൽ അംഗമായവരാണ് ഇത്തരക്കാരെന്നാണ് റിപ്പോർട്ട്. കേരളത്തിൽ ഇതര സംസ്ഥാനക്കാർ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങളിൽ വൻ വർധന രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇവരുടെ തീവ്രവാദ ബന്ധവും ദേശീയ അന്വേഷണ ഏജൻസി വെളിപ്പെടുത്തുന്നത്. ജമാഅത്ത് ഉൾ മുജാഹിദീൻ്റെ കൊടും ഭീകര പട്ടികയിൽപ്പെട്ട 25 പേരുടെ വിവരങ്ങൾ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്. സംസ്ഥാനങ്ങളുടെ സഹായത്തോടെ ഇവരെ പിടികൂടാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് NIA. അന്താരാഷ്ട്ര തലത്തിലുള്ള അന്വേഷണ ഏജൻസികളുടെ സഹായവും ഇക്കാര്യത്തിൽ ലഭ്യമാകും. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.